നമസ്കാരം ഞാൻ ജലീൽ കണമകരം ഇന്ന് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സൗദിയിലും കോവിഡ് വൈറസിൻ്റെ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ വൈറസ് ബാധ ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നോർത്ത് ആഫ്രിക്കയിൽ നിന്നും സൗദിയിലെത്തിയ ഒരു സൗദി പൗരനാണ് സ്വദേശിക്കാണ് ആദ്യമായി ഈ രോഗം സ്ഥിരീകരിച്ചത് എന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ട സൗദി പൗരനെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാം ക്വാറൻറ്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് പ്രവേശിക്കുന്നതിനെ നേരിട്ട് പ്രവേശിക്കുന്നതിനെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഈ പതിനാല് ദിവസം മറ്റേതെങ്കിലും രാജ്യത്ത് താമസിച്ച ശേഷം മാത്രമാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സൗദിയിലേക്ക് പ്രവേശനം നൽകുന്നത് എന്നാൽ സൗദി പൗരന്മാർക്ക് ഇതിൽ ഇളവുണ്ട് സൗദി പൗരന്മാർക്ക് നേരിട്ട് സൗദിയിലേക്ക് പ്രവേശിക്കാം ഇങ്ങനെ സൗദിയിൽ പ്രവേശിച്ച ഒരു പൗരനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലെത്തുന്ന സൗദി പൗരന്മാരുൾപ്പെടെ എല്ലാവർക്കും അഞ്ച് ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ് അങ്ങനെ ക്വാറന്റൈനിൽ കഴിയുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ രോഗം മറ്റാർക്കും പകർന്നിട്ടുണ്ടാകില്ല സൗദിയിൽ പകർന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത് ഏതായാലും പരിശോധന നിരീക്ഷണം കർഷക കർക്കശമാക്കിയിട്ടുണ്ട് എല്ലാവരും കോവിഡ് വാക്സിൻ രണ്ട് ഡോസുകൾ സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് ആറുമാസം കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസും സൗദിയിൽ സൗജന്യമായി നൽകുന്നുണ്ട്